എന്നാലും ദിവനിങ്ങനെ പേടിച്ച് നിലവിളിക്കാൻ വേണ്ടി എന്തായിരിക്കും കണ്ടത്? അച്ഛനെ വ്യക്തമായിട്ട് കണ്ടതാ അവിടെ ഒരാള്. കുറച്ചു ദിവസമായിട്ട് നമ്മുടെ വീടിനു ചുറ്റും കള്ളന്മാരുടെ ഒരു ബഹളമാണ്. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, എന്തായാലും പോലീസിനെ അറിയിക്കണം. അയ്യോ, അത് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. ഇനി എന്തൊന്നും ആലോചിക്കാൻ, ഇത് പോലീസിൽ അറിയിച്ചേ പറ്റൂ. അപ്പൊ ചേച്ചി ആരെയും കണ്ടില്ലേ? ഞാൻ കണ്ടില്ല, അവന്റെ നിലവിളി കണ്ട ഞാൻ ഒന്ന് പേടിച്ചു പോയി. ഇതിപ്പോ ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ, രണ്ടാമത്തെ തവണ ഇങ്ങനെ സംഭവിക്കണേ. എന്തായാലും ഞാൻ ജോലിക്ക് പോകുമ്പേ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഒരു കംപ്ലൈന്റ് അങ്ങ് രജിസ്റ്റർ ചെയ്യാം. മോനേട്ടാ, ഒന്നാമത് അവന് നല്ല പനിയുണ്ട്, നമുക്ക് അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരാം. പിന്നെ പോലീസ് കേസായി, ബഹളമായി, കൊച്ചിനെ വിളിച്ച് സ്റ്റേറ്റ്മെന്റ് എടുക്കലും കാര്യമൊക്കെ ആയി, ആകെ ബുദ്ധിമുട്ടാവും മോനേട്ടാ. അതൊന്നും വേണ്ട. അതെ അച്ഛാ, അമ്മ പറയുന്നത് ശരിയാ. മോനെ ഇവരാരും പറയുന്ന ഈ കേക്കണ്ട, ഉറപ്പായിട്ടും പരാതി കൊടുക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഇനി അഥവാ കേസ് സ്ട്രോങ് ആവുന്നില്ലെങ്കിൽ എന്റെ 10 മാല കാണാതെ പോയി നിങ്ങൾ പറഞ്ഞേക്ക്. എന്നാ പിന്നെ കൊച്ചിനെ കൊണ്ട് ആശുപത്രി പോ. ഞാനൊന്ന് കിടക്കട്ടെ, 2 നല്ല ഉറക്കക്കുറവ്. ഈശ്വര, ഹലോ എടാ, നീ എന്ത് പണിയാ കാണിച്ചേ? നീ എന്തിനാ വീട്ടിൽ വന്നേ? നീ അല്ലേ എടാ കള്ളം പറയല്ലേ? നീ അല്ലേ ഇന്നലെ ആ ജനല അവിടെ വന്നിരുന്നേ? അല്ലേ, ഒന്നുമില്ല, നീ ഫോൺ വെച്ചേ. എടാ ഞാൻ പിന്നെ പറയാം, നീ ഫോൺ വെക്ക്, ഇവിടെ എല്ലാരും ഉണ്ട്. ആ ഞാൻ വിളിക്കാം. പിന്നെ അല്ലേ, പിന്നെ ആരായിരിക്കും? എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. നിന്റെ മോൻ കണ്ടാ അറിയ, ടെൻഷൻ അടിച്ചിട്ടാണോ ടെൻഷൻ അടിക്കാതാണോ നിക്കണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വെറുതെ തോന്നായിരിക്കും. തോന്നുന്നു. ഇനി ഞാൻ പറഞ്ഞില്ലേ നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കേ, നമുക്ക് എന്തായാലും പോലീസിൽ വിവരം അറിയിക്കാം. അതാകുമ്പോ അവരാളെ പെട്ടെന്ന് കണ്ടുപിടിച്ചോളൂ. പിന്നെ അടുത്തത് ഉടനെ നമുക്കൊരു CCTV വീട്ടിൽ വെക്കണം. എന്റെ മൊബൈലിലൂടെ എന്നെ വക്കീലിനെ ഒന്ന് വിളിക്കട്ടെ. ആ ഹലോ വക്കീലേ. ആ അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നല്ലോ. അയ്യോ, ഇന്ന് തന്നെ കാണണം, ഓഫീസ് ഷിഫ്റ്റിങ്ങാ. എപ്പോൾ കാണാൻ പറ്റും? 2 കൊടുക്കുമോ? ആ എന്നൊരു കാര്യം ചെയ്യ്, വക്കീല് തിരക്ക് കഴിഞ്ഞിട്ട് വിളിക്കി കേട്ടോ. ആ ശരി വക്കീല്. വക്കീലിനെ വിളിച്ചതാ പോലീസ് സ്റ്റേഷനിൽ പോകാൻ വേണ്ടി. വക്കീല് തിരക്കില, 2 എടുക്കുമെന്ന്. കുഴപ്പമില്ല, ഞാൻ ഒറ്റക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിക്കോളാം. നീ ടെൻഷൻ അടിക്കാണ്ടിരി, നമുക്കെല്ലാം റെഡിയാക്കാം. അമ്മ, 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 അമ്മ,
എന്താ മോളെ, എന്തിനാ അടുത്ത് വിളിച്ചു പോകുന്നേ? അബിയായിട്ട് വഴക്കുണ്ടാക്കിയോ? അയ്യോ അതൊന്നുമല്ല, അമ്മമ്മക്ക് വയ്യാൻ തോന്നുന്ന. വയ്യേ വന്നേ. അയ്യോ എന്ത് പറ്റി അമ്മ? ഏ എന്താ ആശ്വാസമുണ്ടോ? ഏ ചൂടുണ്ടല്ലോ അമ്മ. അഞ്ജു എവിടെ? അവള് താഴെ കിച്ചണില്. ഹോസ്പിറ്റലിൽ പോയാലോ നമുക്ക്? ആ ഇനിയിപ്പൊ പോകണ്ടെന്ന് പറഞ്ഞാലും നീ തലക്ക് സ്വയം തരില്ലല്ലോ. അപ്പൊ പോകാം. വയ്യെങ്കിലും കുറ്റപ്പെടുത്തൽ നിർത്തരുത് കേട്ടോ. എഴുന്നേക്ക് മാറിയോ. നടക്കാവോ? ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ല, ഇപ്പൊ ആശ്വാസമുണ്ട് കുറച്ച്. മോളെ ദേവു അമ്മൂമ്മേനെ നോക്കാം, അമ്മ പോയിട്ട് താക്കോൽ എടുത്തിട്ട് വരാട്ടോ. അതിനച്ഛൻ പോയില്ലേ? പോയോ? ഓ അത് ഞാൻ ഓർത്തില്ല. അമ്മേ ഞാൻ എന്നാ എന്റെ ഒരു ആഗ്രഹം പറയട്ടെ. ചാകാൻ കിടക്കുന്നെങ്കിലും ഒരു മനസ്സമാധാനം തരൂ. ഞാൻ ഒന്ന് പറയട്ടമ്മാ. അമ്മേ ഞാൻ ആംബുലൻസ് വിളിച്ചു കൊണ്ടുപോയാലോ? ഈ ചെറിയ പണിക്കാണ് ആംബുലൻസ് കയറ്റി കൊണ്ടുപോകുന്നത്. ഞാനൊരു ആഗ്രഹം പറഞ്ഞേ ഉള്ളൂ. എന്റെ അച്ഛൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെയാ പോയിരിക്കുന്നേ. എന്റെ അച്ഛന്റെ കാറിന്റെ കീ ഉണ്ട്. ആണോ? എന്നെ മോൾ ഓടിച്ചെന്ന് പോയെടുത്തിട്ടോ. അഞ്ജു എവിടെ പോയി? ഇപ്പൊ അഞ്ജുവിനെ വിളിക്കണോ അതോ ആശുപത്രി പോണോ? ആശുപത്രി പോകാം. എഴുന്നേക്ക്. നല്ല കാർ ആരെടുത്തോണ്ട് പോയി? അഞ്ജു അഞ്ജു. എന്താ പ്രകാശേട്ടാ? ഞാൻ വിളിച്ചത് കേട്ടില്ലേ? ഇല്ല, ഞാനൊരു സൂം മീറ്റിംഗിലായിരുന്നു. അന്ന് വന്ന മേടയില്ലേ പ്രകാശേട്ടനോട് എന്റെ കയ്യിൽ നിന്ന് ബാഗ് മേടിക്കണമെന്ന് പറഞ്ഞ മേഡം, ആ മേഡത്തിന്റെ ക്ലാസ്സാ. ഇത് കഴിഞ്ഞാ? കഴിയാറായി. അല്ല എന്റെ കാർ ആരെടുത്തോണ്ട് പോയി? കാർ പുറത്തുണ്ടല്ലോ. അവിടെ കാണാത്തോണ്ടല്ലേ നിന്നോടൊന്ന് ചോദിക്കുന്നേ. അതിന് ഈ കീ ഇവിടെ. അയ്യോ കീ കാണുന്നില്ലല്ലോ. അപ്പൊ അതാരെടുത്തോണ്ട് പോയി? എന്നോടാണോ ചോദിക്കുന്നേ? ഇവിടെ വന്നേ. കാർ എവിടെയാ പറ? കാർ കാണാനില്ലല്ലോ. അത് തന്നെയല്ലേ നിന്നോട് ഞാൻ അകത്ത് വന്ന് ചോദിച്ചാ കാർ എവിടെയാന്ന്. കാർ പിന്നെ ആര് എന്റെ അമ്മായിപ്പനെ എടുത്തോണ്ട് പോയാ? സ്ഥലകാല ബോധമില്ലാണ്ട് ഇരുന്നോളും. ഞാൻ ആ സൂം മീറ്റിംഗിലായി പോയി പ്രകാശേട്ടാ. കാറ് കാണാതായപ്പോ ഞാൻ പേടിച്ചു പോയി. നിങ്ങൾ രണ്ടാളും കൂടി എവിടെ പോയേ? അമ്മയ്ക്ക് പെട്ടെന്നൊരു വയ്യായ്മ, ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാ. അയ്യോ അമ്മ ഇപ്പൊ ഓക്കെ അല്ലേ? കുറവുണ്ട്. സുഖയില്ലേ? എന്നെ വിളിച്ചുകൂടായിരുന്നമ്മ. അടുത്തവിടെ ഉറപ്പായിട്ടും വിളിക്കും. ഇപ്പൊ എങ്ങനെയുണ്ടമ്മ? കുറവുണ്ട്. കുറവുണ്ട്, പക്ഷെ ഒന്ന് രണ്ട് ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക ഡോക്ടർ. എന്നാലും കാർ ഇതെങ്ങനെ? ഞാനാ കാറിന്റെ കീ എടുത്തു കൊടുത്തത്. അത് ശരി. അപ്പൊ നീ പറയണ്ടേ അമ്മമ്മക്ക് വയ്യ, ഹോസ്പിറ്റലിൽ പോവാൻ കാർ എടുക്കുവാന്ന്. അപ്പൊ അമ്മയും കൂടി പോയില്ലായിരുന്നോ? കാറിന്റെ കീ എടുത്താ എന്നെ അമ്മയോട് പറയാൻ വരുമ്പോ അമ്മ മിണ്ടല്ലേ എന്ന് പറഞ്ഞ ആംഗ്യം കാണിച്ച എന്നെ വിട്ടല്ലേ അമ്മ. നിങ്ങളുടെ ചർച്ച കഴിഞ്ഞ, എനിക്കൊന്ന് വിശ്രമിക്കാനായിരുന്നു. വാ മരുന്നൊക്കെ എടുത്തല്ലോ അല്ലേ. മിസ്സായി. എന്ത് മിസ്സായി? ഇത് മനഃപൂർവ്വം ചെയ്തതാ. നീ എന്തുട്ടൊക്കെ പറയണേ? അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോ എന്നെ അറിയിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സിമ്പതി നേടിയെടുക്കാനുള്ള ഏടത്തിയുടെ അടവ ഇതൊക്കെ. നീ അകത്തേക്ക് വന്നേ. അതിലൊരു അധികാരത്തിന്റെ സ്വരം ഉണ്ടല്ലോ. അധികാരത്തിന്റെ? ആ അധികാരത്തിന്റെ. എങ്ങനെ? ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുമ്പോ ബഹുമാനത്തോടെ സംസാരിക്കണമെന്ന്. അപ്പോ അകത്തേക്ക് വരാൻ എങ്ങനെ ബഹുമാനത്തോടെ സംസാരിക്കും? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അത് ചെയ്യണോ വേണ്ടിയോ ഞാൻ തീരുമാനിക്കും. ഓ ഇതൊക്കെ മാഡത്തിന്റെ ക്ലാസ് ആയിരിക്കും. അതെ നന്നായിട്ടുണ്ട്. ഇനി ബഹുമാനം ഒട്ടും കുറയ്ക്കുന്നില്ല. താങ്കൾ താങ്കൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളാം. ഈ ഏട്ടത്തി അമ്മയെ കറക്കിയെടുക്കുന്നതിന് മുമ്പ് ഈ അവസരം മാക്സിമം യൂസ് ചെയ്യണം. അമ്മ കഞ്ഞി അവിടെ വെച്ചേക്ക് മോളെ, ഞാൻ കുടിച്ചോളാം. അത് വേണ്ട, ഞാൻ കൊരുത്തരാം.
അമ്മയെ ഞാൻ തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞവരൊക്കെ കാണട്ടെ ഞാൻ അമ്മേനെ എങ്ങനെയാ നോക്കുന്നേന്ന്. ഇങ്ങനെ ഒരു അവസരം കാത്തിരിക്കായിരുന്നു ഞാൻ. എന്ത്, ഞാൻ വീണ്ടും എടുക്കാനുള്ള അവസരോ? അയ്യോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. അമ്മയെ ശുശ്രൂഷിക്കാൻ ഒരു അവസരം. അമ്മ കഞ്ഞി കുടിച്ചേ. അരി വേവിച്ചാലേ ചോറും കഞ്ഞിയൊക്കെ ആവുള്ളൂ. വെറുതെ ചൂടുവെള്ളത്തിൽ അരിയിട്ട കഞ്ഞിയാവോ? കുറച്ചുകൂടെ വേവാനുണ്ടല്ലേ. ആ, എനിക്കും തോന്നിയായിരുന്നു. എന്നാ വേവിച്ചിട്ട് കൊണ്ടുവന്നൂടെ. ഇപ്പൊ വേവിച്ചു തരാം അമ്മ. സമാധാനം തരൂല. അമ്മ ദേ കഞ്ഞി കുടിച്ചാട്ട്. വേവിച്ചതല്ലോ ആണോ? അത് ശരി, ഇതൊക്കെ വെച്ചുണ്ടാക്കിക്കൊണ്ടുവന്ന എന്നെ വേണം പറയാൻ. വേണ്ട, തിരിച്ചുകൊണ്ടോട്ടെ. വേണ്ട, കൊണ്ടുവന്ന സ്ഥിതിക്ക് കുടിക്കാം. കൊറേ മരുന്ന് കഴിക്കാനുണ്ടല്ലോ. കഞ്ഞി കോരി തരട്ടെ. എന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ല. ഇതേ നല്ല ചൂടാ, ദേഹത്തോട്ട് മറിഞ്ഞു വീണാൽ മൊത്തം അങ്ങ് പൊള്ളിപ്പോവും. എന്നാ പിന്നെ ചോദിക്കണെന്തിന്, കോരി തന്നൂടെ. ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. വാ തുറക്ക്. എങ്ങനെയുണ്ടമ്മ? കുഴപ്പമില്ല. എന്തേറ്റി അമ്മ കരയുന്ന? തിളച്ച കഞ്ഞിയും കൊടുത്തു തൊണ്ടേ മുള്ളി. കണ്ണീന്ന് വെള്ളവും വന്ന്. നോക്കി പേടിപ്പിക്കുന്നു. കുടി കുടി. എനിക്ക് മതി. രണ്ട് സ്പൂൺ കൂടി കുടിക്കേ. എനിക്ക് മതി. എന്ന് ഞാൻ മരുന്നെടുത്ത് തരട്ടെ? ഇപ്പൊ കഞ്ഞി കുടിച്ചതല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് മതി. നീ വേറെ വല്ലതും വേണോ? കുറച്ച് സമാധാനം. സമാധാനം ചവിടെ കിടക്ക. എന്തേ എത്തി നോക്കുന്നത്? എന്താ എനിക്ക് നോക്കാൻ പാടില്ലേ? അയക്കോ അയക്കോ. അമ്മ കഞ്ഞി റെഡി. അമ്മ, അയ്യോ ഉറങ്ങിപ്പോയോ? സാർ എന്തായി പറയണേ? ഇങ്ങോട്ട് പറഞ്ഞേ. ഏ, സ്ഥലം ഇറന്നപ്പോ 5 സെന്റ് കുറവാ. സാർ എങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. സാറേ, പ്രകാശിന് നേരെ വാ നേരെ പോന്നുള്ള ഡീല് മാത്രമേ ഉള്ളൂ. സാറേ, ഇതിന്റെ സത്യാവസ്ഥ ഞാൻ അന്വേഷിച്ചിട്ട് തിരിച്ചു വിളിക്ക. ആ, തിരിച്ചു വിളിക്കാന്ന്. നാട് മൊത്തം കള്ളന്മാരാണല്ലോ. എന്നെ പോലും പാമ്പ് റിയൽ എസ്റ്റേറ്റ് എങ്ങനെ ജീവിക്കും? എന്താ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്ക? എനിക്ക് തന്നെ അമ്മയുടെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കണം. നീ നോക്കിക്കോ, നിന്നോട് ആരാ നോക്കണ്ടെന്ന് പറഞ്ഞേ. നിങ്ങളുടെ ഏട്ടത്തിയില്ലേ, എന്നെ ഓവർടേക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുക. ഓവർടേക്ക് ചെയ്തെന്നാ? ആ, ഞാൻ ആദ്യം അമ്മയ്ക്ക് ഫുഡ് കൊണ്ടുപോയി. അതിലൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർക്കാൻ അമ്മ പറഞ്ഞു. അത് ചെയ്യാൻ വേണ്ടി പോയ തൊക്കെ നോക്കി നിങ്ങളുടെ ഏട്ടത്തി അമ്മയ്ക്ക് ഫുഡ് കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു. ഇതൊക്കെ എന്നെ കൊച്ചാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാ. നിനക്കിപ്പോ എന്ത് വേണം? എന്റെ അമ്മയെ നിനക്ക് തന്നെ നോക്കണം, അത്രയല്ലേ വേണ്ടു? അതെ. ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ പറഞ്ഞാ പറ്റൂല, എന്റെ കൂടെ വന്ന് ശരിയാക്കി താ. ശരിയാക്കി തരാം, ഈ പ്രകാശ് ഒരു വാക്ക് പറഞ്ഞ ഡീലാണ്. ആ, നിങ്ങളുടെ ഈ ഡയലോഗിലാ ഞാൻ വീണു പോയത്. ഇനി നടക്കൂല. വാ വാ. ഏട്ടത്തി. എന്താ പ്രകാശ? അല്ല, അമ്മക്ക് വയ്യാതിരിക്കല്ലേ. അല്ല, ഏട്ടത്തി ഒറ്റയ്ക്ക് അമ്മയുടെ കാര്യങ്ങളൊക്കെ അത് അഞ്ജുവിനെ കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചുകൂടെ. ആര് പറഞ്ഞു നോക്കണ്ടെന്ന്? അഞ്ജു നോക്കിക്കോട്ടെ. എന്നിട്ടാണോ നേരത്തെ അഞ്ജു അമ്മക്ക് ഫുഡ് കൊണ്ടെടുത്തപ്പോ അമ്മ പറഞ്ഞില്ലേ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറഞ്ഞപ്പോ ആ ഗ്യാപ്പിൽ ഏട്ടത്തി കൊണ്ട് ഫുഡ് കൊടുത്തത്? ആ, അത് നീ പറഞ്ഞ ശരിയാ. പക്ഷെ ഒന്നോ രണ്ടോ കാര്യമല്ല, ഒരു കാര്യം. ഫുഡ് വേവിച്ചു കൊണ്ടുവരാനാ അമ്മ പറഞ്ഞത്. വേവിച്ചു കൊണ്ടുവരാനാ? എല്ലാം നിൽക്കുന്നത് നിന്റെ കെട്ടിയുള്ളു, ചോദിച്ചു നോക്ക്. ആണോ അഞ്ജു? ചിലപ്പോ ഫുഡ് ഉണ്ടാക്കുമ്പോ കുറച്ച് വേവൊക്കെ കുറഞ്ഞെന്നിരിക്കും. അതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാ. അപ്പൊ സുഖമില്ലാത്ത എന്റെ അമ്മയ്ക്ക് നീ വേവിക്കാത്ത ഫുഡാണോ കൊണ്ട് കൊടുത്തേ? ആദ്യം കൊടുത്തത് അങ്ങനെയാ, പിന്നെ ഞാൻ വേവിച്ചോട് ചെന്നല്ലോ. പ്രകാശ, ഇത് നിങ്ങളുടെ കുടുംബകാര്യൊന്നല്ല ഞാൻ ഇടപെടാതിരിക്കെ. നിനക്ക് നിന്റെ അമ്മയെ കുറച്ചു കാലം കൂടെ കാണണമെന്നുണ്ടെങ്കിലേ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയേക്ക്.
എന്നെ എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാ? അതെ, എന്റെ കെട്ടിയവന് മനസ്സിലായിട്ടുണ്ട്, അവനോട് ചോദിക്കേ. ആ പിന്നെ പ്രകാശ, ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടും നിന്റെ ഭാര്യയുടെ സൈഡ് പിടിച്ച് ഞാൻ അമ്മയെ നോക്കണ്ടെന്നുള്ളതാണ് നിന്റെ തീരുമാനമെങ്കില് മോനേട്ടനും കൂടി ഇങ്ങ് വരട്ടെ. എന്നിട്ട് ഞാൻ മോനേട്ടനോട് സംസാരിച്ചിട്ടേ ഇനി ഞാൻ അമ്മയുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്ന് അങ്ങ് തീരുമാനിച്ചേക്കാം. പോരെ, ഇപ്പൊ ഞാൻ അമ്മയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് വരാം. മരുന്ന് കൊടുക്കാൻ സമയം. പിന്നെ പറഞ്ഞുതരാം. തൽക്കാലം നിങ്ങൾ എന്ത് പണിയാ കാണിച്ച മോനേട്ടാ? കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, പിന്നെ എന്തോ മീറ്റിംഗ്, കുടുംബം കഴിഞ്ഞിട്ടുള്ള മീറ്റിംഗ് ഒക്കെ മതി. നാളെയോ നാളെയൊന്നും നടക്കത്തില്ല. ആ നിങ്ങൾ അവിടെ ഇരുന്നാ, ഞാൻ അവളെ പ്രകാശന വണ്ടി എടുത്ത് കൊണ്ടുപോയിക്കോളാം. നിന്റെ അച്ഛന് നിന്റെ കാര്യം നോക്കാനൊന്നും നേരമില്ല, കേറങ്ങോട്ട്. അത് മതന്നല്ലേ. എന്റെ പഴയ ഫ്രണ്ട് പോസ്റ്റ്മാൻ മദനൻ. പോസ്റ്റ്മാൻ ഫ്രണ്ടാ? ആടി, എനിക്ക് എന്നേലും ജോലി കിട്ടും, അതിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ പുള്ളിയുടെ കൈകൊണ്ട് തരും എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാ. അത് ശരി, അമ്മയ്ക്ക് ജോലി കിട്ടുമെന്ന് വിശ്വസിക്കുന്ന അമ്മ അല്ലാതെ വേറെ ആളുണ്ടല്ലേ. ഇതിനുള്ള നിന്റെ മറുപടി ഉണ്ടല്ലോ, എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് തരുന്നുണ്ട്. ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്ന നിനക്ക് ജോലി കിട്ടിട്ട് മറുപടി തരാന്ന്. ഒന്ന് മാറ്റി പിടിക്കാമോ? മാറ്റി പിടിക്കുന്നില്ല, അപ്പോഴേ തരുന്നുള്ളൂ നിനക്കുള്ള മറുപടി. അന്നേ എനിക്ക് ആ ഭാഗ്യം ഇല്ല. ദേ കൊച്ചേ, എന്റെ മോളാണെന്ന് നോക്കില്ല, ഈ വഴിയിലോട്ട് ഇറക്കി വിടും ഞാൻ. ദുഷ്ടമ്മ. പിന്നെ അല്ലാതെ മിണ്ടായിരുന്നില്ല, നിന്റെ മറ്റേ കാലൂടെ ഞാൻ തല്ലി ഓടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇവിടെ ഉണ്ടാവും പറഞ്ഞ നിന്റെ അച്ഛനെ നമ്മള് തിരിച്ചു വന്നപ്പോഴാ വന്നിരിക്കുന്നത്. അച്ഛൻ നല്ല ആളാ, ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയാവോ? എന്റെ മോളെ മോൾക്ക് അറിയില്ലേ അച്ഛനെ ഓഫീസിൽ അത്രയും തിരക്കുള്ളൂ, അച്ഛൻ കൂടെ വരും അറിയാൻ പാടില്ല. ഇത് നിന്റെ അച്ഛന്റെ സ്ഥിരം നമ്പറാ. അത് പോട്ടെ, ഡോക്ടർ എന്താ പറഞ്ഞ? വലിയ കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ചില്ലെങ്കിൽ നീരിറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചു ദിവസം കൂടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇനിയും വല്ലയിടത്തൊക്കെ പോയി കറക്റ്റ് ആയിട്ട് വീഴണേ. ശ്രമിക്കാം. നിങ്ങള് പറഞ്ഞ കേട്ടോ. ശ്രമിക്കാന്നല്ലേ. തറുതല പറഞ്ഞു കേട്ടോന്ന്. ആ എങ്ങനെ അല്ലാതിരിക്കും, നിങ്ങളെ കണ്ടല്ലേ പഠിക്കുന്നത്. പിന്നെ മോഹനേട്ടാ, ഞാൻ നമ്മുടെ പഴയ പോസ്റ്റ്മാൻ ഇല്ലേ മദനൻ, അവരെ കണ്ടിരുന്നു. മോഹനേട്ട് മനസ്സിലായില്ലേ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ആരാണത്? ആ ഞാൻ പണ്ട് എപ്പോഴും എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നിട്ടുണ്ടോന്ന് ചോദിച്ച് ശല്യം ചെയ്തോണ്ടിരുന്ന പോസ്റ്റ്മാൻ മദനൻ. പറഞ്ഞ പക്ഷെ അയാൾ എന്നെ കണ്ടില്ല. ഞാൻ കുറെ വിളിച്ചു, അയാൾ കേട്ടില്ലെന്ന് തോന്നുന്നു. അയാൾ വണ്ടി എടുത്തോണ്ട് പോയി കളഞ്ഞു. കേട്ടായിരുന്നു ഓടി വന്ന് മിണ്ടിയനെ. അല്ല, അപ്പൊ ഇത്ര നാളി പോസ്റ്റ്മാൻ ഈ നാട്ടിൽ ഇല്ലായിരുന്ന? ട്രാൻസ്ഫർ ആയി പോയിരുന്നെന്ന് തോന്നുന്നു, ഇപ്പൊ പിന്നെ വന്ന് ജോയിൻ ചെയ്തതായിരിക്കും. ആ അപ്പൊ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ ഇനി വല്ലപ്പോഴൊക്കെ കാണാൻ പറ്റുമായിരിക്കും. ഇനി ഒരു പ്രാവശ്യം കൂടെ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയാൽ ഞാൻ നേരെ പോസ്റ്റ് ഓഫീസിലോട്ട് കയറി ചെല്ലും പരിചയം പുതുക്കാൻ. അത് പറഞ്ഞ പറ്റത്തില്ല, ഇത് ലാസ്റ്റത്തെ വായ. മതി മതി, പറ്റത്തില്ല, ഇത് കഴിച്ചേ പറ്റത്തുള്ളൂ. മോനേട്ടാ, അമ്മക്ക് രാവിലെ കൊടുത്ത മരുന്നിന്റെ ഒരു പകുതി ബാക്കി അവിടെ ഇരിപ്പുണ്ട്, ഇപ്പൊ കഴിക്കാനുള്ള അതിങ് എടുത്തേ. ബാക്കി അവിടെ തന്നെ വെച്ചേക്കെ. പിന്നെ ഈ മരുന്ന് കഴിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കരുത്, ഇനി ചെറിയ തലകറക്കമൊക്കെ ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞേക്കുന്നത്.
ഇനി എഴുന്നേക്കണമെങ്കിൽ തന്നെ ഒന്ന് എഴുന്നേറ്റിരുന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നോക്കിയിട്ടൊക്കെ എഴുന്നിട്ട് പോവാള്ളൂ കേട്ടോ. ഇത്രയധികം ടാസ്ക് ഉണ്ടെങ്കിൽ നീ കൂടെ കിടന്നോ രാത്രി എന്തെങ്കിലും ആവശ്യം വരാണെങ്കിൽ അമ്മക്ക് നിന്നെ വിളിക്കാലോ. അത് ശരിയാ, എന്നാ ഞാൻ പോയി പിള്ളേർക്ക് ഫുഡ് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാം. വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടോ. ആ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഞാൻ സഹിച്ചോളാം. അമ്മക്കെന്തെങ്കിലും സഹായം വന്നാലോ, അവിടെ ഞാൻ ഇങ്ങോട്ട് പോന്നു. അതെ, അതല്ലേ നന്നായി. അവൾക്ക് സ്നേഹമുണ്ടടി. അല്ല, നിനക്കും സ്നേഹക്കുറവൊന്നുമില്ല. അല്ല, അഞ്ജുവിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ അഞ്ജു എന്നെ കിടന്നു. ബുദ്ധിമുട്ടോ എനിക്കോ? എന്താ ഏട്ടാ ഇങ്ങനൊക്കെ പറയുന്നേ? അമ്മ അമ്മ എനിക്ക് എന്റെ സ്വന്തം അമ്മയെ പോലെ തന്നെ അല്ലേ? സ്വന്തം അമ്മ തന്നെ. അഞ്ജു, ഈ സോപ്പിട്ട് പതപ്പിക്കുന്നൊക്കെ കൊള്ളാം, ആ പതേ തന്നെ തെന്നി വീടാതെ നോക്കണേ. അമ്മേ, അമ്മയുടെ സ്നേഹനിധിയായ ഇളയ മരുമകളെ കൂട്ടുകിടന്നോളൂ. അമ്മ പറയുന്ന കേട്ടില്ലേ, ഞാൻ സോപ്പിടുവാന്ന്. അവൾക്ക് അസൂയ, നീ കാര്യക്കണ്ട ഗ്ലാസ് അങ്ങോട്ട് വെച്ച് ബാ കിടക്ക. അമ്മയ്ക്കെങ്കിലും എന്നെ മനസ്സിലായല്ലോ, എനിക്ക് അത് മതി. എന്നാ കിടക്ക. സ്ഥലം വേണോ? ചവിട്ടി താഴെ എന്റെ നടുവും പോയി. ഏ, ഇതും ഉണ്ടാ? ഇനി ഇതും കൂടെ സഹിക്കണോ? അമ്മേ, അമ്മേ, ചായ. ഉറക്കമൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? ഇത്രയും സുഖമായിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഉറങ്ങിയിട്ടില്ല. കൊള്ളാം, എന്തായാലും ചായ കുടിക്ക. ഹലോ. ആ അമ്മ, ഞാൻ കണ്ടില്ലമ്മ, ഞാൻ വണ്ടി ഓടിക്കായിരുന്നു. ആ അയ്യോ, ഇത് എന്നും എന്നും എന്തേ വിളിച്ച് പറയാനുള്ളത്? ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞില്ലേ? പിന്നെ ചുമ്മാതാണോ? കൊച്ചിന് കാല് വയ്യാതിരിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇന്നലെയും കൂടെ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അത്യാവശ്യം അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. ആ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, റോഡിലാന്നേ. അമ്മ ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. മദന.